എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ പ്രസാദ്, എറണാകുളം. ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത് മെയിൻ സ്വിച്ച് ബോർഡിൽ ഫിറ്റ് ചെയ്യുന്ന ലോങ് ലൈഫ് LED ഇൻഡിക്കേറ്ററുകൾ എങ്ങനെ ഉണ്ടാക്കാമെന്നതിനെക്കുറിച്ചാണ്. നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുമ്പായി ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടണും ബെല്ലൈക്കനും ഒക്കെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് കാണാവുന്നതാണ്. മെയിൻ സ്വിച്ച് ബോർഡിൽ KCB യുടെ ഇൻകമിങ് ഫേസും മെയിൻ സ്വിച്ചിൽ നിന്നും പോകുന്ന ഔട്ട് ഗോയിങ് ഫേസും പ്രവർത്തിക്കുന്നുണ്ടെന്ന് കാണിക്കുന്നതിനുള്ള ഒരു ചെറിയ ലൈറ്റാണ് ഇൻഡിക്കേറ്ററുകൾ. ഇത് പല കളറുകളിലുണ്ട്, റെഡ്, യെല്ലോ, ബ്ലൂ തുടങ്ങിയവയാണ്. പൊതുവെ നിയോൺ ലാമ്പാണ് ഇൻഡിക്കേറ്ററായിട്ട് ഫിറ്റ് ചെയ്യുന്നത്. പക്ഷേ LED ഇൻഡിക്കേറ്ററിനേക്കാളും കൂടുതൽ കറണ്ടും ഉപയോഗിക്കുന്നു, ആയുസ്സും കുറവാണ്. LED ഇൻഡിക്കേറ്ററുകൾ 3 തരത്തിലുള്ളതുണ്ട്. ഒന്ന് 2.5 mm, 2 5 mm, 3 10 mm. സാധാരണയായി 5 mm ആണ് കൂടുതലും ഉപയോഗിച്ചു വരുന്നത്. 10 പതിറ്റാണ്ടുകൾക്ക് മുമ്പാണ് ട്രാൻസിസ്റ്റർ റേഡിയോയിൽ ഇത് പരീക്ഷിച്ചത്. ഇതിന് 10 പതിറ്റാണ്ടുകളുടെ തന്നെ ആയുസ്സുണ്ട്. മെയിൻ സ്വിച്ച് ബോർഡിൽ 1990 കാലഘട്ടങ്ങളിലാണ് ഇത് സ്ഥാനം പിടിച്ചത്. പക്ഷേ നിർമ്മാണത്തിലെ പിഴവ് മൂലം ഇതിന് ലൈഫ് കുറവായിരുന്നു. പക്ഷേ ഞാനിവിടെ ഉണ്ടാക്കി കാണിക്കുന്നത് വളരെ ലോങ് ലൈഫുള്ള ഒരു LED ഇൻഡിക്കേറ്ററാണ്. എല്ലാവരും ഈ വീഡിയോ അവസാനം വരെ കാണുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്നുള്ളത് തീർച്ചയാണ്. നിങ്ങളീ കാണുന്നതാണ് ഒരു LED ഇൻഡിക്കേറ്റർ ഉണ്ടാക്കാൻ ആവശ്യമായി വരുന്ന സാധനങ്ങൾ. ഇതാണ് പ്രധാനമായിട്ടുള്ള LED ഇൻഡിക്കേറ്റർ ലാമ്പ്, ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. അത് AC ആക്കുവാനുള്ള ഒരു റെസിസ്റ്ററാണ്, 33K 2 W റെസിസ്റ്റർ. അത് റെക്ടിഫൈ ചെയ്യാൻ DC ആക്കാൻ ഉപയോഗിക്കുന്ന ഡയോഡാണ് റെക്ടിഫയർ ഡയോഡ്, IN 4007. ഇത് LED ഇടുവാനുള്ള ഒരു ഹോൾഡറാണ്. ഇത് അത് കണക്റ്റ് ചെയ്യുവാനുള്ള വയറും അത് സ്ലീവ് ചെയ്യാനുള്ള PVC സ്ലീവുമാണ്. ഇത്രയും സാധനങ്ങൾ മതി ഒരു ലോങ് ലൈഫ് ഇൻഡിക്കേറ്റർ ഉണ്ടാക്കുവാൻ ആവശ്യമായി വരുന്ന സാധനങ്ങൾ. ഇനി നമുക്കിതെങ്ങനെ വയറിംഗ് ചെയ്യാം എന്ന് നോക്കാം. ഈ LED ഇൻഡിക്കേറ്ററിൻ്റെ ലോങ് ലെഗായ ആനോഡ്, അതായത് പോസിറ്റീവും, ഷോർട്ട് ലെഗായ കാഥോഡ്, അതായത് നെഗറ്റീവുമാണ്. ഇതൊരു 5 mm LED ആണ്. ഈ LED ഹോൾഡറിൻ്റെ ക്യാപ്പ് ഊരിയെടുത്ത ശേഷം ഈ LED ഇതിൽ ഇൻസേർട്ട് ചെയ്യുക. അതിനുശേഷം മെയിൻ സ്വിച്ചിൽ കണക്ട് ചെയ്യാനുള്ള ഈ ഹോൾഡർ ഇടുക. ഇനി നമുക്കിതിൻ്റെ റെസിസ്റ്ററും ഡയോഡും സോൾഡർ ചെയ്യാം. ഈ LEDയുടെ വലിയ ലെഗിൽ റെക്ടിഫയർ ഡയോഡിൻ്റെ ആനോഡ് ഭാഗം സോൾഡർ ചെയ്യുക. അടുത്തത് LEDയുടെ ഷോർട്ട് ലെഗിൽ ഈ റെസിസ്റ്റർ സോൾഡർ ചെയ്യുക. ഇനി നമുക്ക് എക്സ്റ്റൻഷൻ ബോക്സിൽ ഒന്ന് കണക്ട് ചെയ്ത് ഓൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ LED വർക്ക് ചെയ്തതായിട്ട് കാണാം. ഇനി നമുക്കിതിൻ്റെ വയറുകൾ കണക്ട് ചെയ്യാം. LEDയുടെ ഡയോഡിൽ ഒരു വയറും റെസിസ്റ്ററിൽ ഒരു വയറും കണക്ട് ചെയ്തു. ഇത് ഈ ഭാഗമാണ് AC കണക്ട് ചെയ്യാനുള്ളത്. ഇനി നമുക്കിതിൻ്റെ സ്ലീവ് ഒന്ന് ഇടാം. ഇങ്ങനെയാണ് ഒരു LED ഇൻഡിക്കേറ്റർ വയറിംഗ് ചെയ്യുന്നത്. വളരെ സിമ്പിളാണ്. ഇനി നമുക്ക് ഈ വയർ ഒന്ന് എക്സ്റ്റൻഷൻ ബോക്സിൽ കണക്ട് ചെയ്ത് നോക്കാം. വയറിംഗ് ചെയ്ത LED ഇൻഡിക്കേറ്റർ എക്സ്റ്റൻഷൻ ബോക്സിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓൺ ചെയ്ത് നോക്കാം. LED വർക്ക് ചെയ്യുന്നതായിട്ട് കാണാം. ഇങ്ങനെയാണ് ഒരു ലോങ് ലൈഫ് LED ഇൻഡിക്കേറ്റർ ഉണ്ടാക്കുന്നത്. കാലങ്ങളോളം നിൽക്കും. ഇതൊരു 10 mm LED ഇൻഡിക്കേറ്ററാണ്, അസംബിൾ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഈ 10 mm LED ഇൻഡിക്കേറ്റർ ഒന്ന് കണക്ട് ചെയ്ത് ഓൺ ചെയ്ത് നോക്കാം. ഇത് ജനറേറ്ററിൻ്റെ ഓട്ടോമാറ്റിക് ചേഞ്ച് ഓവർ സ്വിച്ചുകളിൽ ഫിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇത് 5 mm LEDനേക്കാളും കുറച്ചുകൂടി വലുതായതുകൊണ്ട് എളുപ്പത്തിൽ നമുക്ക് കാണാവുന്നതാണ്. ഇതാണ് ഒരു LED ഇൻഡിക്കേറ്റർ സർക്യൂട്ടിൻ്റെ വയറിംഗ് ലേഔട്ട്. ഇതാണ് LED ഇൻഡിക്കേറ്ററിൻ്റെ ചുരുക്കപ്പേരിൻ്റെ ഫുൾ ഫോമുകൾ. L1 എന്നാൽ LED ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്, പോസിറ്റീവ് എന്നാൽ LED ലോങ് ലെഗ്, നെഗറ്റീവ് എന്നാൽ LED ഷോർട്ട് ലെഗ്, R1 എന്നാൽ റെസിസ്റ്റർ 33K 2 W, D1 എന്നാൽ ഡയോഡ് IN 4007 റെക്ടിഫയർ ഡയോഡ്,
എൻ എന്നാൽ ന്യൂട്രൽ 220 വോൾട്ട് എ സി, എൽ എന്നാൽ ഫേസ് ലൈൻ 220 വോൾട്ട് എ സി. ഇങ്ങനെയാണ് ഒരു എൽ ഇ ഡി ഇൻഡിക്കേറ്റർ ഉണ്ടാക്കുന്നത്. ഇത്രയും നേരം ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും എൻ്റെ നന്ദി. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. ഇനിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടണും ബെല്ലൈക്കണും ഒക്കെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും മറ്റ് സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ ചെയ്യുവാനും മറക്കരുത്. വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുന്നിലെത്തുന്നതുവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നന്ദി.